channel. In the other kind of new vlog, my turn updated hair oil routine and in the subject. Up and Korean like hair oil routine, I can shave with the other video other than the other. Up video like a caracan. Up and then I added to vegetable the bother and a hair oil anna and a hair oil is anna. പിന്നെ ഇന്ദുലേഖയാണോ ഒരിക്കലുമല്ല ഇന്ദുലേഖയുടെ കുപ്പി മാത്രമാണ് ഇതിനകത്തുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ വീട്ടിലെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആട്ടിയതാണ് അപ്പം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കുറേ നാളായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ തന്നെ വെളിച്ചെണ്ണയാണ് ചിലർ പറയും നല്ല വെളിച്ചെണ്ണ വെച്ചാൽ മുടി നരക്കത്തില്ല എന്നൊക്കെ പറയും പിന്നെ എനിക്ക് തോന്നി നേരത്തെ നല്ലത് വെളിച്ചെണ്ണയാണ് പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ പാരഷൂട്ട് ഉപയോഗിക്കുമായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ കാച്ചി എണ്ണ ഉപയോഗിക്കുമായിരുന്നു ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഹെയറിൽ ഓയിലൊക്കെ തേക്കുന്നതിന് മുമ്പ് നമ്മുടെ മുടിയിലെ ജട നന്നായിട്ട് കളയണം ജട ഉണ്ടായിട്ട് ഇങ്ങനെ തേക്കുന്നത് അത്ര നല്ലതല്ല ഇപ്പം എൻ്റെ മുടിയിൽ ഒരുപാട് ജടയൊന്നും പിടിക്കുന്നില്ല എന്താണോ എന്തോ പണ്ടൊക്കെ ആണെങ്കിൽ മുടിയിൽ ഭയങ്കര ജടയായിരുന്നു ഒന്ന് ഇങ്ങനെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പിന്നെ അഴിക്കുമ്പോഴത്തേന് ഭയങ്കര ജടയാവും ഇപ്പം എന്തോ മുടിയിൽ ജടയൊന്നും പിടിക്കുന്നൊന്നുമില്ല പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതും വൈഡായിട്ടുള്ള തീത്തുള്ള കോംബ് ആയതുകൊണ്ടായിരിക്കാം പിന്നെ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ഇപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞ് അടുപ്പിച്ചുള്ള തീത്തുള്ള കോംബൊന്നും ഉപയോഗിക്കാറില്ല അത് അതങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മുടെ മുടി കൂടുതൽ ജട പിടിക്കാനും പിന്നെ കുറച്ച് പ്രയാസമാണ് അത് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഷേപ്പാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിനും ഇച്ചിരിയും കൂടെ വലുത് കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഉള്ള വൈഡായിട്ടുള്ള ഷേപ്പുകൾ ഉപയോഗിക്കാമെന്നാണ് നോക്കുന്നത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം ഇങ്ങനത്തുള്ള ചീപ്പാണ് ഇങ്ങനത്തുള്ള ചീപ്പ് ഉപയോഗിക്കും തോറും മുടി ഒഴിച്ചിലൊക്കെ കുറവുണ്ട് മറ്റേതാകുമ്പം മുടി പൊട്ട് പോകുന്നു പിന്നെ നമ്മളങ്ങ് വലിച്ചൂരുകയൊക്കെ ചെയ്തില്ല അപ്പം മുടി സ്വാഭാവികമായിട്ടും പൊട്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴല്ല കുറേ മുമ്പ് വരെ ഉപയോഗിക്കുന്നത് ഈ ചീപ്പ് തന്നെയാണ് പിന്നെ ഇപ്പം എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആണ് ഇപ്പോഴല്ല നേരത്തെ ഭയങ്കര ഡ്രൈ ആയിരുന്നു ഇപ്പം ഒരുപാടുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇച്ചിരി ഓയിലി ആയിട്ട് തോന്നുന്നു ഇവിടെയൊക്കെ ഇച്ചിരി ഓയിലി ആയിട്ട് ഇരിക്കുമോ പക്ഷേ ഓയിലൊന്നും ഇല്ല കേട്ടോ ഇവിടെ മാത്രം കുറച്ച് അങ്ങനെ തോന്നി പക്ഷെ താഴോട്ട് ഫുള്ളും ഭയങ്കര ഡ്രൈ ആയിട്ടാണ് പിന്നെ നിങ്ങൾ ഈ മുടിയിൽ കളറൊക്കെ ചെയ്തവരാണെങ്കിൽ പാക്ക് എന്തെങ്കിലുമൊക്കെ പാക്കൊക്കെ യൂസ് ചെയ്യാൻ നോക്കണം ഇല്ലെങ്കിൽ മുടിയെല്ലാം ഭയങ്കര ഡ്രൈ ആയിപ്പോവും ഇല്ലെങ്കിൽ വല്ലപ്പോഴും സ്പാ ചെയ്താലും മതി ഈ മുടിയിൽ ഇപ്പം ജടയൊന്നും ഇല്ല ഞാൻ പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ജടയാവുമായിരുന്നു പിന്നെ ഇപ്പം ജടയൊന്നും ഇല്ല അധികം ഒന്നുമില്ല പണ്ടൊക്കെ ഭയങ്കര ജടയായിരുന്നു അപ്പം നമുക്ക് ആദ്യം നമ്മളിപ്പം മുടിയിലെ ജടയെല്ലാം കളഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഹെയർ ഓയിൽ മസാജിലേക്ക് കിടക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പകച്ചിലെടുത്തിട്ടുണ്ട് അപ്പം ആദ്യമേ ഞാൻ മുടിയെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒരു പകച്ചിൽ പോലെ ആക്കും എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഇങ്ങനത്തുള്ള നമുക്ക് ഇതുപോലത്തുള്ള കുപ്പികൾ വേറെ ഈ മീഷോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അതൊക്കെ നല്ല ഓഫറിന് കിട്ടുമ്പോൾ നിങ്ങൾ മേടിച്ചാൽ ഈ എണ്ണ തേക്കാൻ മടിയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും മസാജ് ചെയ്ത് കൊടുക്കണം ഒരുപാട് ഇതിലൊന്നും വേണ്ട നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഈ ഓയിൽ വല്ലപ്പോഴും തേക്കുന്നവരായാൽ പോലും നല്ലതായിട്ട് മുടിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം
ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി നമ്മുടെ ഈ മുടിയുടെ തുമ്പത്ത് തന്നെ ഇവിടെയൊക്കെ ഒട്ടും എണ്ണ ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക. അത് മാത്രമല്ല ഈ തുമ്പത്ത് എണ്ണ തേക്കണം എന്നാണ് മുത്തശ്ശിമാരൊക്കെ പറയുന്നത്. ഞങ്ങളുടെ വീട്ടിലുള്ള അമ്മാമ്മയൊക്കെ പറയുകയെ മുടിയുടെ അടിഭാഗത്ത് തേക്കണം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മള് എന്തെങ്കിലും ജട ഇനി ഉണ്ടെങ്കിൽ തന്നെ അവസാനം ഇപ്പൊ നമ്മൾ മുടി തിരിച്ചൊക്കെ ഇട്ടിങ്ങനെ ആക്കിയില്ലയോ, മസാജ് ചെയ്തില്ലേ, അപ്പൊ അങ്ങനെ വല്ല ജടയും ആയെങ്കിൽ തന്നെ പോവാൻ വേണ്ടി ഇത് നമ്മൾ ഇങ്ങനെ തുമ്പത്ത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തേച്ചു കൊടുക്കും. അതേപോലെ തന്നെ നമ്മള് ഈ സൈഡിലും ജട ഒന്നും ഇല്ല തന്നെ നമ്മള് ഈ തുമ്പ് ഭാഗത്ത് നമുക്ക് എണ്ണ തേക്കാൻ പറ്റില്ലല്ലോ. ചിലവര് തലയിൽ മാത്രം എണ്ണ തേക്കണം എന്നാ ഇങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മുടെ വീട്ടില് മുടിയുടെ തുമ്പത്ത് എണ്ണ തേക്കണം, മുടി കറുപ്പല്ല ബ്രൗൺ കളറിലാന്നൊക്കെയാ പറയുന്നത്. ഇപ്പൊ നിന്റെ മുടിയിൽ നല്ല ഓയിലും ഉണ്ട്, പെട്ടെന്ന് കഴിയുകയും ചെയ്തു. ഏകദേശം നമ്മുടെ ഓയിലൊക്കെ നല്ലതായിട്ട് മസാജ് ചെയ്ത് നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു ഇതിലേക്ക് പോവാം. നമ്മളിനി മുടി ഇങ്ങനെ കുറച്ച് നേരം കെട്ടി വെക്കാം. അപ്പം ഞാൻ മുടിയുടെ തുമ്പ് കെട്ടി വെക്കത്തില്ല, ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെക്കത്തില്ല. കാര്യം മുടിയുടെ ഈ ഒരു തുമ്പുണ്ടല്ലോ, അവിടെ സ്പ്ലിറ്റൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, സ്പ്ലിറ്റൻസ് വരും എന്തോ എനിക്ക് വരും. അതുകൊണ്ട് തന്നെ മുടിയുടെ തുമ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വെക്കത്തില്ല. കയറ്റി വെക്കുന്നതോറും മുടിയുടെ തുമ്പത്ത് സ്പ്ലിറ്റൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിന്ന് ഹെയറിലോട്ട് സ്റ്റീം കൊടുക്കാം. സ്റ്റീം കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ്, ടവലൊക്കെ നനച്ച് ചൂട് വെള്ളത്തിൽ, ഞാനൊരു മിനിമം ചൂടിലായിരിക്കും സ്റ്റീം ചെയ്യുന്നത്. നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ അതിങ്ങനെ ടവലൊക്കെ ഇങ്ങനെ നമ്മുടെ ഹെയറിലോട്ട് വെച്ചിട്ട് നല്ലതായിട്ട് പുഷ് ചെയ്ത് കൊടുക്കണം. പുഷ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടവലിനകത്തുള്ള ചൂടെല്ലാം നമ്മുടെ ഹെയറിലോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്. അപ്പം നന്നായിട്ട് ചൂട് നമ്മുടെ ഹെയറിലോട്ട് ഇറങ്ങും. ഇത് വീക്ക്ലി വൺ ടൈമൊക്കെ ചെയ്താൽ മതി. അതുമാത്രമല്ല ഈ ഓയിൽ നമ്മുടെ സ്കാൽപ്പിനകത്തോട്ടും ക്യൂട്ടിക്കിളിനകത്തേക്കും ഒക്കെ പെനട്രേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈ സ്കാൽപ്പൊക്കെ കോമ്പിനേഷൻ സ്കാൽപ്പ് ആവുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറൊക്കെ നല്ല സ്മൂത്തായിട്ട് കിടക്കുകയൊക്കെ ചെയ്യും. ഇത് രണ്ട് മൂന്ന് തവണ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴും ഇത് നല്ലതായിട്ട് പുഷ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ വലുതായിട്ട് പുഷ് ചെയ്യരുത്, നോർമലായിട്ട് നമ്മൾ പുഷ് ചെയ്യണം. നമുക്കൊരു മിനിമം നമുക്ക് അറിയാമല്ലോ നമുക്ക് എത്ര വേണം എന്ന്. അതുപോലെ നമ്മളൊന്ന് ഇതാക്കണം. ചിലവർക്ക് ചൂട് കൂടാൻ പാടില്ല, ചിലവർക്ക് ചൂട് കൂടിയ തലവേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ സ്റ്റീം ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം സ്റ്റീം ചെയ്യാനും ഉള്ളത്. അത് മാത്രമല്ല ഈ സ്റ്റീം ചെയ്യാൻ പ്രയാസമുള്ളവരാണെങ്കിൽ നമ്മളീ ഓയിൽ മസാജ് ചെയ്യത്തില്ലേ, ആ സമയത്ത് നമ്മളീ ഓയിൽ കുറച്ച് ചൂടാക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് ചൂടാക്കിയൊന്നും ചെയ്യരുത്, ഒരു മിനിമം ചൂടാക്കിയിട്ട് നമ്മൾ അത് നമ്മുടെ ഹെയറിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അതായാലും മതി. ഈ സ്റ്റീം ചെയ്യാൻ പ്രയാസമുള്ളവർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റീം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഇപ്പം തന്നെ എൻ്റെ ഹെയർ കണ്ടോ, നല്ല ബ്ലാക്കായി. ഇത് നമ്മൾ സ്റ്റീം ചെയ്യുന്നതോടെ ഹെയർ നല്ല സ്മൂത്താവുകയും അതിൻ്റെ കൂടെ തന്നെ നല്ല ഭംഗിയായിട്ടും നല്ല തട്ടിനൊക്കെ കിടക്കും. എന്ന് വെച്ചാൽ നല്ല ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ നല്ല തട്ട് തട്ടായിട്ടൊക്കെ കിടക്കും, നല്ല ഭംഗിയാണ്. ഇപ്പം ഞാൻ സ്റ്റീം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം നാലാമത്തെ തവണയാണെന്ന് തോന്നുന്നു. സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നല്ലതായിട്ട് പുഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ മുടി അഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മളെപ്പോഴും സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് മുടി അഴിച്ചിട്ട് ഓടിപ്പോയി കുളിക്കരുത്. അങ്ങനെ കുളിക്കുന്നത് നമ്മുടെ മുടിക്ക് ഭയങ്കര ഇതാണ്. നമ്മൾ ജസ്റ്റ് ആ മുടി ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ആ മുടിക്കകത്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ ചൂടുണ്ടല്ലോ, ആവി ഒന്ന് ഇച്ചിരി ഒന്ന് പോവണം. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പതുക്കെ, ഒരുപാട് പ്രഷർ കൊടുക്കാതെ പതുക്കെ നമ്മളൊന്ന് മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഏകദേശം ഒരു
16 മിനിറ്റ് ആയി കാണും മസാജ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഹെയർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അത് മാത്രമല്ല നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഉടനെ പോയി കുളിക്കരുത്. ഒരു 3-4 മിനിറ്റൊക്കെ വെച്ചിട്ട് കുളിച്ചാൽ നമ്മുടെ ഹെയറിന് അത്രയും കൂടെ പിടിക്കുകയും അത്രയും കൂടെ നല്ലതാണ്. വേണമെങ്കിൽ കെട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരിക്കാം. അപ്പം പറഞ്ഞ മറക്കണ്ട, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ മറക്കരുത്. അപ്പം ടാറ്റാ, ബൈ ബൈ.